ലിജീസ് വ്ളോഗ്സിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം. നല്ല സൂപ്പർ തണുപ്പാണ്. മഞ്ഞ് അധികം ഇല്ല ഈ വർഷം. മഞ്ഞ് രാവിലെ അങ്ങനെ അധികമായിട്ടൊന്നും കാണുന്നില്ല, പക്ഷെ തണുപ്പ് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഡിസംബർ വരെ ഞങ്ങൾക്ക് അത്രയ്ക്കും തണുപ്പും തോന്നിയില്ലായിരുന്നു. ജനുവരിയിലേക്ക് കടന്നപ്പോഴാണ് തണുപ്പ് കൂടിയേ. കൂടിയപ്പോൾ അത് നല്ലൊരു കൂടുതൽ തന്നെയായിരുന്നു. അപ്പം നല്ലപോലെ തന്നെ തണുപ്പുണ്ട്. അതുകൊണ്ട് അഞ്ചുമോൾക്കൊക്കെ ക്ലാസ് 18-ാം തീയതി വരെ ഹോളിഡേ ആട്ടോ. ആദ്യം അഞ്ചുമോൾക്ക് 8-ാം തീയതി വരെ ഹോളിഡേ പറഞ്ഞിരുന്നു, പിന്നെ അത് 15-ാം തീയതി വരെ ആക്കി, പിന്നെ ഇപ്പോൾ അത് 18-ാം തീയതി വരെ ആക്കിയേക്കാണ്. അപ്പം അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന അഞ്ചുമോൾക്കുള്ള ഹോളിഡേ. പക്ഷെ ഞങ്ങൾക്കൊക്കെ പോകണം, ടീച്ചേഴ്സിന് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് സ്കൂളിലേക്ക് പോകണം. നമുക്ക് ഡെയിലി ഡ്യൂട്ടി, ഡെയിലി റുട്ടീൻ അതേപോലെ തന്നെ, മാറ്റമൊന്നുമില്ല. സൺഡേ മാത്രമേ നമുക്ക് ഹോളിഡേ ഉള്ളൂ. അപ്പോൾ ഈവനിങ്ങിലത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ നല്ല സൂപ്പർ തണുപ്പാണ്. അപ്പോൾ ആ ഹീറ്ററിന് ചെറിയ കംപ്ലയിൻറ്റ്. അപ്പോൾ ആ ഹീറ്റർ നന്നാക്കാൻ താ ഞങ്ങളുടെ ഇലക്ട്രീഷ്യൻ ചേട്ടൻ വന്നിരിക്കുന്നതാണ്. ചുമരമ്മയുള്ള ഞങ്ങളുടെ പ്ലഗുമ്മയും അവിടെയും എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്, അപ്പോൾ അതും ശരിയാക്കണം. അതുപോലെ തന്നെ ഇതാ ഹീറ്ററിൻ്റെ പ്ലഗുമ്മയും ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓൺ ആവുന്നില്ല. അതിൻ്റെ ഏതോ വയറൊക്കെ ഇങ്ങനെ കത്തി വണം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചേട്ടനെ വിളിച്ചതാണ്. ചേട്ടനോടെ ശരിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എന്താ കിച്ചണിലേക്ക് കടന്നിരിക്കുകയാണ്. എന്താ ഞാൻ അപ്പോഴേക്കും ഞങ്ങളുടെ പാലുകാരൻ ചേട്ടൻ പാല് കൊണ്ടുവന്നു. അപ്പോൾ പാലടപ്പത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മുടെ ഇലക്ട്രീഷ്യൻ ചേട്ടൻ വന്ന് അവിടെ പ്ലഗൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ട്യൂബും കേടണം. അപ്പോൾ ട്യൂബ് കുറച്ച് ദിവസമായി കേടായി കിടക്കുന്നു. അപ്പോൾ പുതിയ ട്യൂബ് ഇതാ ഫിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ കാണിച്ചുതരാം. ആ ട്യൂബ് മാറ്റി, അവിടെ ഞങ്ങൾക്ക് ട്യൂബ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് മാറ്റി ഇതാ വേറെ ട്യൂബ് ഒരുമിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ പണി കഴിയുന്നതിന് മുൻപ് പറ്റിയ സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ. ഇപ്പം നല്ല തണുപ്പാണ്, അപ്പോൾ ചായ ഒന്നും കുടിക്കാൻ നിൽക്കില്ലേ. അപ്പോൾ സൂപ്പ് ഉണ്ടാക്കാൻ 2-3 സൂപ്പിൻ്റെ പാക്കറ്റ് കൂടി ഇരിപ്പുണ്ടായിരുന്നു, വെജിറ്റബിൾ സൂപ്പിൻ്റെ. അപ്പോൾ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. ഫാസ്റ്റായിട്ട് നമുക്ക് ഇതിനകത്തുള്ള മിക്സിനെ നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് ആവശ്യം വെള്ളം ചേർത്ത് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാം. ഇത്രയേ ഉള്ളൂട്ടോ ഒരു പാക്കറ്റിൽ. ഇത് 10 rupees പാക്കറ്റാണ്. ഞങ്ങൾക്കൂടെ ഇങ്ങനത്തെയാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇതിൽ വലിയ പാക്കറ്റ് കിട്ടുന്നില്ല. പാലിത തിളച്ചു വരുന്നുണ്ട്. നമ്മളിതാ 3 പാക്കറ്റും പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതിനകത്തുള്ള കട്ടകളൊക്കെ നല്ലപോലെ ഉടച്ചു കൊടുക്കാം. ഞാനിത് ഫ്ലെയിം ഓൺ ആക്കി വെക്കണം കേട്ടോ. ഞാനിതിലേക്ക് ഇപ്പോൾ ഒരു 5 cup വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1 cup കൂടെ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇനി വാട്ടറി ആവണ്ടെന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു 5 cup ചേർത്തേക്കണം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ 4 പേരുണ്ട്. പിന്നെ വന്നിരിക്കുന്ന ഇലക്ട്രീഷ്യൻ ചേട്ടനുണ്ട്. അപ്പോൾ 5 പേരിലുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ 5 cup ചേർത്തിട്ടുള്ളൂ. നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കും തോറും കൂടുതലിങ്ങനെ വാട്ടറിയായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്താ കുറച്ച് മാത്രം ചേർത്ത് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി തിളച്ച് വരട്ടെ. നമുക്കൊന്ന് തിളയ്ക്കുന്നവരങ്ങനെ ഇളക്കി കൊടുത്ത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ തിളച്ചു. അപ്പോൾ ഞാൻ ഇത്തിരി നേരം ഒന്ന് ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് തിളപ്പിച്ചു കേട്ടോ. അപ്പോൾ നല്ലപോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കുടിക്കാൻ കപ്പുകളിലേക്ക് ഒഴിക്കാം. അപ്പോൾ അതാ ഞാൻ സൂപ്പ് കപ്പിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ വന്നിരിക്കുന്ന ചേട്ടന് കൊടുക്കാനുള്ളത് ഒഴിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെയൊക്കെ ഇവിടെ പാത്രത്തിൽ തന്നെ ഇരിക്കുക കേട്ടോ, പാനിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ എന്താ റസ്കിൻ്റെ പീസും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്കുള്ള ഇത് എടുക്കണം. അപ്പോൾ ആദ്യം ചേട്ടന് കൊടുത്തിട്ട് വന്നിട്ട് ഞങ്ങൾക്കിത് 5 പറഞ്ഞേക്കണം എന്ന് പേപ്പർ ഗ്ലാസ്സിൽ വേണം. അപ്പോൾ അവിടെ പേപ്പർ ഗ്ലാസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്താണ് ഞങ്ങൾക്ക് എടുക്കുന്നത്. ഇവിടെ 5 ഓൺലൈൻ ക്ലാസ്സൊക്കെ ആരംഭിച്ചേക്കാണ്. ഇപ്പോൾ ഹോളിഡേ കാരണം കൊണ്ട് നോട്ട്സൊക്കെ ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ക്ലാസ്സുകളും ഉണ്ട്, അതുപോലെ നോട്ട്സുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് വാട്സപ്പിൽ കൂടെ. അപ്പോൾ അതെല്ലാം ഇതിന്ന് എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ. 5 ഇത് ഏത് സബ്ജക്റ്റ് എഴുതുന്നത്? ഹിന്ദി 2. എല്ലാ സബ്ജക്റ്റുകളുടെയും നോട്ട്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ സബ്ജക്ട് ടീച്ചേഴ്സ് അയച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളും അങ്ങനെ തന്നെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ വീട്ടിലിരുന്ന് നോട്ട്സ് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ പിന്നെ അവർ സ്കൂളിലേക്ക് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ആ ക്ലാസ്സുകൾ എടുത്താൽ മതിയല്ലോ.
അപ്പോൾ നോട്ടൊന്നും എഴുതാൻ അധികം ടൈം പോകില്ല, നമുക്ക് ടൈം സേവ് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ വേണ്ടി നോട്ട്സ് വീട്ടിലേക്ക് അയച്ചു കൊടുക്കുക. കുട്ടികൾ വെറുതെ ഇരിക്കുകയുള്ളൂ വീട്ടിൽ, അപ്പോൾ ഈ സമയത്ത് അവർക്ക് സുഖമായിട്ട് അവരുടെ നോട്ട്സ് കംപ്ലീറ്റ് ആക്കാം. ഞങ്ങൾ സോപ്പൊക്കെ കുടിച്ചു കഴിഞ്ഞു, പിന്നെ റിപ്പയറിംഗ് ഒക്കെ ചെയ്യാൻ വന്നിരുന്ന ഇലക്ട്രീഷ്യൻ ചേട്ടൻ തിരിച്ചു പോയി. അപ്പോൾ ഹീറ്ററൊക്കെ എന്തായാലും ഇപ്പോൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ കറണ്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഓഫായി കിടക്കണം. പക്ഷെ എന്തായാലും ഇപ്പോൾ വർക്കിംഗ് ആയപ്പോൾ പ്രശ്നമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും തണുപ്പത്ത് ഹീറ്റർ ഇല്ലാതെ റൂമിലൊക്കെ ഇരിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടില്ലേ, സ്വെറ്ററും ഇതൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് വീടിനകത്ത് തന്നെ നിൽക്കാൻ, അത്രയും തണുപ്പ് ഫീൽ ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഹീറ്റർ ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യും. പിന്നെ ഇവിടെ ചേട്ടൻ എനിക്ക് തേങ്ങ ചിരവി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ബോക്സുകളിലാക്കി അല്ലെങ്കിൽ പാക്കറ്റിലാക്കി ഫ്രീസറിൽ എടുത്തു വയ്ക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു അരമണിക്കൂർ മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് എടുത്ത് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തണുപ്പൊക്കെ വിട്ട് നമുക്ക് കറികൾക്കും തോരനും പലഹാരങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാനൊന്ന് ബോക്സുകളിലാക്കി എടുത്തു വയ്ക്കണം. ഇത് എത്ര തേങ്ങ ചെറിയത് ചേട്ടാ? രണ്ടെണ്ണം. എനിക്ക് കൈവേദന ഉള്ളതുകൊണ്ട് തേങ്ങ തരവില് ചേട്ടനാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ചിലതൊക്കെ ഇങ്ങനെ കൊത്തായിട്ടൊക്കെ ഉള്ളത് അത് നമ്മുടെ മിക്സിയിൽ അരച്ചൊക്കെ എടുക്കുന്നതാണെങ്കിൽ അരച്ചെടുക്കുമ്പോൾ അത് അങ്ങനെ അരഞ്ഞു പോയി അരഞ്ഞു പൊക്കോളൂ, പിന്നെ കുഴപ്പമില്ല. അങ്ങനെ നമ്മളുടെ ആ മൂന്ന് ബോക്സ് തേങ്ങ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിലേക്ക് എടുത്തു വയ്ക്കണം. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഞങ്ങൾക്ക് രാത്രിയിലേക്ക് ഇപ്പോൾ തേങ്ങയുടെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ എടുത്ത് ഫ്രീസറിലേക്ക് വയ്ക്കും. അപ്പോൾ അങ്ങനെ ഇതാ കറണ്ടൊക്കെ വന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഹീറ്റർ വീണ്ടും വർക്കിംഗ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അഞ്ച് കൊണ്ട് പിടിച്ചിരുന്നുള്ള എഴുത്താണ്, ഇന്നൊന്നും എഴുതിയിരുന്നു ഒന്നുമില്ല. എല്ലാ സബ്ജക്റ്റുകളും ഇങ്ങനെ നോട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനോട് ബുക്ക് മറച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. ചേട്ടന് ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഇതൊക്കെയാണ് പണികൾ, അല്ലെങ്കിൽ മൊബൈലിൽ ന്യൂസ് വായിക്കുക. ഇതൊക്കെയാണ് ചേട്ടൻ്റെ എൻ്റർടൈൻമെൻറ്റ്. ബുക്ക് വായിച്ച ഉറങ്ങാൻ വേണ്ടി ബുക്ക് വായിക്കുന്നത് ഇവിടെ. ആൽവിൻ ഇവിടെ കമ്പ്യൂട്ടർ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൽവിൻ നീങ്ങുന്നു. ആൽവിൻ്റെ വിസയ്ക്ക് ആയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ വിസ വന്നിട്ടില്ല, അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾ കണ്ടിരുന്നുണ്ടാവും, സെയിം ഹീറ്റർ തന്നെയാണ്. അപ്പോൾ ഇതിന് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നു അതിൻ്റെ പ്ലഗിന്, അപ്പോൾ അത് ശരിയാക്കിയതാണ്. ഇപ്പോൾ ഓക്കെ വർക്കിംഗ് ആണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ റൂമിൽ ഓണായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമാണ് തണുപ്പിന്. ഇന്ന് വൈകുന്നേരത്തിനുള്ള ചോറൊക്കെ ഇരിപ്പുണ്ട്. ഉച്ചയ്ക്ക് ചോറുണ്ടാക്കിയപ്പോൾ കുറച്ച് കൂടുതലിട്ടായിരുന്നു അരി. അതുകൊണ്ട് ചോറ് രാത്രിയിലേക്കുള്ളത് ഇരിപ്പുണ്ട്. പക്ഷെ കറി എനിക്ക് ഉണ്ടാക്കിയിട്ട് വേണം. ഉച്ചക്കത്തേക്ക് ഞങ്ങൾ പരിപ്പ് കറി ഉണ്ടാക്കി. അതിപ്പോൾ ഞാൻ രാത്രിയിലേക്ക് തക്കാളി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ കടുകൊക്കെ പൊട്ടിച്ച് സബോളയ്ക്ക് ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ തക്കാളി ഞങ്ങളിങ്ങനെ അധികം വാങ്ങിക്കുമ്പോൾ ഞാൻ അതിലിങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ വയ്ക്കാറുണ്ട്. അപ്പോൾ അതങ്ങനെ ബോക്സിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ആവശ്യത്തിന് ജസ്റ്റ് ഇങ്ങനെ പൊരിയെടുത്തിട്ടാൽ മതി. അപ്പോൾ അധികം വായിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് എന്താ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതിവിടെ അടുത്തെടുത്ത് വെച്ചിട്ടാണ്. ഇത് നമുക്ക് എളുപ്പമാണ്, നമ്മുടെ ജോലി എളുപ്പമാക്കാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ ഇനി വെളുത്തുള്ളിയും ഇഞ്ചി ഒന്ന് നന്നാക്കാൻ നിൽക്കണ്ടല്ലോ. സമയമില്ലാത്ത ടൈമിൽ ഒക്കെ ഞാൻ ഇങ്ങനെ ചെയ്യാറ്. പക്ഷേ ചിക്കൻ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശരിക്കും തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് ചേർക്കുന്നത് തന്നെ നല്ലത്. ഇതാകുമ്പോൾ നമുക്ക് ഇത്തിരി ചേർത്താൽ മതിയല്ലോ. അതുകൊണ്ട് കേട്ടോ ഞാൻ ഇത് ചേർക്കണം. സമയം കിട്ടിയതാ ക്യാരറ്റ് ഹലുവ വീണ്ടും ഉണ്ടാക്കാനായിട്ടുള്ള ക്യാരറ്റ് എത്തിയിട്ടുണ്ട്. ഇനി ഉണ്ടാക്കിയിട്ട് വേണം. അപ്പം ഇന്നിപ്പോൾ സമയം കിട്ടുമെന്ന് അറിയില്ല, സമയം കിട്ടിയെന്ന് ഉണ്ടാക്കും. അല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നാളെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ക്യാരറ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കും. കറി ഉണ്ടാക്കി വെച്ചിട്ട് വേണം എനിക്ക് നാളെ ഉച്ചക്കലത്തേക്കുള്ള തോരൻ റെഡിയാക്കി വെക്കണം. അപ്പോൾ നാളെ ഉച്ചക്കലത്തേക്ക് പയറുതോരൻ ഉണ്ടാക്കുന്നു വെച്ചിട്ടാണ്. പിന്നെ ഡെയിലി ഞങ്ങൾ സാധാരണ വയ്ക്കാറ് പരിപ്പാണ്. അപ്പോൾ രാവിലെ എനിക്കിട്ടേ പരിപ്പ് വയ്ക്കുള്ളൂ. പിന്നെ തോരനൊക്കെ സമയം കിട്ടിയിട്ടുണ്ടാക്കണം. അപ്പോൾ ഇനി ഞാൻ കട്ട് ചെയ്ത് വയ്ക്കുള്ളൂ, രാവിലെ എഴുതിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫ്രഷായിട്ട് ഇരിക്കുമല്ലോ. വെളുത്തേക്ക് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സബോളയൊക്കെ എനിക്ക് ക്ലീൻ ചെയ്ത് വയ്ക്കണം. രാവിലെ എഴുതിട്ട് സബോള കട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ രാവിലെയാണ്. പിന്നെ തക്കാളി ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ജോലി എളുപ്പമായി. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നു ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. എൻ്റെ കറി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, സബോള ഇതാ വഴങ്ങി വരുന്നതേ ഉള്ളൂ. തക്കാളി കട്ട് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതുകൊണ്ട് തന്നെ ഇതൊന്ന് ചൂടായി വരാൻ ഇത്തിരി സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് മസാലയ്ക്ക് ഇടുന്നതിന് മുൻപ് തന്നെ ഞാൻ തക്കാളി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ സബോളയൊക്കെ ഒരുവിധം വഴന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്ത് അതിൻ്റെ തണുപ്പും വിട്ട് കിട്ടും.
അപ്പോഴേക്കും നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ എന്താ തക്കാളിയൊക്കെ വേഗത്തിൽ നമുക്ക് കുക്കായി കിട്ടാനായിട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പൊക്കെ ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കാട്ടോ. ഇത് കുക്കായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണ്ട പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പം ഞാൻ എന്താ മഞ്ഞൾപ്പൊടി അല്പം ചേർത്തിട്ടുണ്ട്, കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ എരിവിന് ഒരു കുറച്ച് മുളക് പൊടി, നമ്മുടെ കാശ്മീരി മുളക് പൊടി അത് അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മസാല ചൂടായി വരണം, തക്കാളിയൊക്കെ കുക്കായി വരണം. അപ്പം ഇനി കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം ഒന്ന് കുക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നു ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. നല്ല തണുപ്പുള്ളൊരു ദിവസം നമ്മൾ ഈവനിങ്ങിൽ എടുക്കുന്നൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനകത്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിലേ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് വരാനിടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇജീസ് ബ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലും യൂട്യൂബിലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.